തിരക്കെന്നൊക്കെ പറഞ്ഞാല് അപാര തിരക്കാണ് നമുക്ക്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഗാണ്ടയിലെ ഏറ്റവും വലിയ മോസ്കായിട്ടുള്ള ഗദ്ദാഫി മോസ്ക് എന്ന് പറയുന്ന പള്ളിയുടെ മുന്നിലാണ്. സംഭവം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇൻട്രോ ഒന്നും എടുത്തില്ല, അതുകൊണ്ട് തന്നെ ഇൻട്രോ എടുത്താണ് തുടങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടുത്തെ ചെറിയ പെരുന്നാളിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഞാനെങ്ങനെയാണ് ഇവിടെ എത്തിയെന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിൽ തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മളിന്നലെ നമ്മുടെ പള്ളിയിലോട്ട് പോകുന്നത് ബോർഡയിലാണ്. അപ്പോൾ അത് കയറിയിട്ടുണ്ട്, ഞാനും കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ഉഗാണ്ടയിലെ ആദ്യത്തെ എൻ്റെ ചെറിയ പെരുന്നാൾ, കൊറോണ കേസുള്ള ഒരു അടിപൊളി പെരുന്നാളിൻ്റെ കാഴ്ചകളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നുണ്ടോ. മാർക്കറ്റ് സ്ട്രീറ്റ് ലക്ഷ്യമായിട്ടാണ് പോകുന്നത്. നമ്മുടെ ഉഗാണ്ടയിലെ ഏറ്റവും വലിയ ടാക്സി പാർക്കായിട്ടുള്ള, ഒരു ദിവസം 20,000 പാസഞ്ചേഴ്സ് ട്രാവൽ ചെയ്യുന്ന ഉഗാണ്ടയിലെ ഏറ്റവും വലിയൊരു ടാക്സി പാർക്കാണ് നമ്മുടെ ഇടത് ഭാഗമായിട്ട് കാണുന്നത്. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ചാഗ്വേ റോഡ് എന്നാട്ടോ ഈ റോഡിന് പറയപ്പെടുന്നത്. സംഭവം ഇവിടെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് വണ്ടിയുടെ സ്പെയർ പാർട്സ് നോക്കിയാലും ഇവിടെ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുമോ. ഏത് വണ്ടി, ഏത് സെക്കൻഡ് ഹാൻഡ് വണ്ടി, ജപ്പാൻ എന്ന് പറഞ്ഞാൽ ഏത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയും ഉഗാണ്ടയിൽ അധികം സെക്കൻഡ് ഹാൻഡ് വണ്ടികളാണ് ഓടുന്നത്. അപ്പോൾ ഏത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയുടെയും സ്പെയർ പാർട്സുകൾ നമ്മുടെ ഇടത്തും വലത്തായിട്ടുള്ള സ്ഥലത്ത് കാണും. പിന്നെ നമ്മുടെ മുന്നിൽ കണ്ട വലിയ ബിൽഡിംഗ് ഉണ്ടല്ലോ, അതിൽ മുക്വാന മാൾ എന്നറിയപ്പെടുന്നത്. അതിൽ ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുണ്ട്, തമിഴന്മാർ നടത്തുന്ന റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഉസ്താദ് ഹോട്ടൽ, അതുപോലെ തന്നെ ഒരുപാട് ഹോട്ടലുകൾ അതിലുണ്ട്. നമ്മളിപ്പോൾ ഈ റൗണ്ട് എബൌട്ട് കടന്നിട്ട് വേണം നമ്മൾ, ഞാനിപ്പോൾ കൈ ചൂണ്ടിനെ ആ ഭാഗത്താണ് നമ്മുടെ പള്ളി വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ റൗണ്ട് എബൌട്ട് കടന്നിട്ട് വേണം പോകാൻ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ഈ ചാഗ്വേ റോഡിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ഇന്ത്യക്കാരാണ് ഈ ഭാഗത്തുള്ളത് കേട്ടോ. നമ്മൾ തന്നെ അത്ഭുതപ്പെടും, ഇതൊരു ബോംബെയിലേക്ക് എത്തിയൊരു പ്രതീതിയായിരിക്കും ഈ ഓൾഡ് കമ്പാല ഏരിയയിലോട്ട് എത്തി കഴിഞ്ഞാൽ. ഇവിടെ ഉള്ള ഫ്ലാറ്റുകളും മറ്റൊക്കെ ഇന്ത്യക്കാരുടെ ഒരു നിര തന്നെയാണ് ഇവിടെ. ഇന്ത്യക്കാരെ നിങ്ങൾക്ക് കൂണ് പോലെ കാണാൻ കഴിയും. അതുമാത്രം ഇന്ത്യക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഓൾഡ് കമ്പാല കേട്ടോ. അപ്പോൾ നമ്മൾ പള്ളിയുടെ തൊട്ടടുത്ത് വെറും 100 മീറ്റർ അകലെയായിട്ട് നമ്മുടെ പള്ളി സ്ഥിതി ചെയ്യുകയാണ്. ഇവിടെ പോലീസ് ചെക്ക് പോയിന്റും മറ്റൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ അവസാനം നമ്മുടെ ഗദ്ദാഫി മോസ്കിൻ്റെ പള്ളിയുടെ മുന്നിലെത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ തന്നെ നല്ല ആളുകളെ തിരക്കും മറ്റൊക്കെ ഉണ്ട്. ഈ പള്ളിയിൽ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ നിസ്കരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ മുജാഹിദ് പള്ളിയിൽ കാണുന്ന സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഉള്ളൊരു പള്ളിയിലൊക്കെ പെണ്ണുങ്ങൾ നിസ്കരിക്കാറുണ്ട്. എന്തായാലും കാണാമെന്നുള്ളതാണ്, നല്ല തിരക്കാട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ പൈസക്കും വേണ്ടി ഇരിക്കട്ടെ. അതുപോലെ തന്നെ തൊപ്പി മുസല്ല അങ്ങനെ വരുത്തുന്ന കാഴ്ചകളാണ്. ഗാണ്ടയിലെ ഒരു മാരക വീഡിയോ തന്നെയാണ് ഞാൻ. ഇങ്ങോട്ട് കയറുന്ന വയലുള്ള തിരക്കാണ് ഈ കാണുന്നുണ്ടോ, നല്ല തിരക്കാണ് ഈ ഭാഗത്തേക്ക് അനുഭവപ്പെടുന്നത്. നമുക്ക് മാസ്ക് ഇല്ലാതെ എൻട്രി ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും ആണുങ്ങൾ പണിയായ അവധി നമ്മുടെ മസ്ജിദിന്റെ മെയിൻ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ഓ അവധി എൻട്രി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഒരുപാട് പോലീസുകാരും മറ്റൊക്കെ കാണാൻ കഴിയും. ബോംബ് സ്ക്വാഡിന്റെ ചെക്കിങ്ങും മറ്റൊക്കെയാണ് ഇവിടെ ഉള്ളത്. ആളുകളൊക്കെ ഒരുപാട് എത്തിയിട്ടുണ്ട് ഈ സമയത്ത്. പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. സംഭവം മഴ പെയ്തത് കാരണം ആകെ വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലോട്ട് കയറാൻ കഴിയുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഈ പള്ളിയുടെ അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉഗാണ്ടയിലെ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് കയറാൻ കേട്ടോ. ഇന്നാള് പൂർത്തീകരിക്കാത്ത ഇന്നാൾ നമ്മൾ പൂർത്തിയാക്കാൻ കഴിയാത്ത ആ വ്ളോഗിൻ്റെ രണ്ടാം ഭാഗമായിരിക്കും ഇത്. അപ്പോൾ ഇന്നത്തോടെ നമ്മളെന്തായാലും ഇത് ഫുൾഫിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആളുകളൊക്കെ എത്തിത്തുടങ്ങുന്നുണ്ടോ ഈ പള്ളിയിൽ. നമ്മളെന്തായാലും ഇവിടെ സ്ട്രൈറ്റ് ഇൻസൈഡ് ആയി. അപ്പോൾ അതേ ആളുകളൊക്കെ ഒരുപാട് ഈ പോയിക്ക് എത്തിയിട്ടുണ്ട്.
സൊമാലിയ, ഉഗാണ്ട, സുഡാൻ, താൻസാനിയ, അതുപോലെ കോങ്കോ, അങ്ങനെ ഒരുപാട് രാജ്യത്തു നിന്നുള്ള ആളുകൾ ഈ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ഉഗാണ്ടയിലെ ആളുകളൊക്കെ ഫോട്ടോഷൂട്ടും മറ്റൊക്കെ നടത്തുന്നുണ്ട് ഇവിടെ. എന്തായാലും ഈ പള്ളിക്ക് അതോടൊന്നും പോയി നോക്കണം. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട് കേട്ടോ ഈ പള്ളിയിൽ. നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇവിടെയുള്ള ഈ പള്ളിക്കകത്തുള്ള കാഴ്ചകളും മറ്റൊക്കെ നാളെ ഞാൻ ഷൂട്ട് ചെയ്യാൻ അനുമതി വെച്ചായിരുന്നു, അന്ന് നടന്നില്ല. എന്തായാലും ഇതാണ് ഇവിടുത്തെ മെയിൻ എൻട്രൻസ് ആണ്ട്ത് പള്ളീൻ്റെ. അതായത് ആഫ്രിക്കൻ സംസ്കാരവും അതുപോലെ യൂറോപ്യൻ സംസ്കാരവും കൂടി ചേർന്നിട്ടുള്ള വാതിലുകളാണ് നിങ്ങൾ കാണുന്നത്. ഒരുപാട് ഡൂംസും മറ്റൊക്കെ ഉണ്ട്. ആളുകളൊക്കെ മുഴുവനായിട്ട് ഈ പള്ളിയിൽ എത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്തിന് ഇത്ര ആളുകൾ അപ്പോൾ ഈ പള്ളീൻ്റെ അകത്തുള്ള കാഴ്ചകളും കിട്ടുന്നു. നല്ല അടിപൊളി ഡൂംസും മറ്റൊക്കെയാണ് നിങ്ങൾ കാണുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള പള്ളിയാണ്. ആളുകളൊക്കെ ഇപ്പോൾ സമയം ഏകദേശം 7 ആവുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. പള്ളിയിൽ ഒരുപാട് ടി വി ചാനലുകാർ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ മുക്കട്ടെ ടിവിയുടെ ആളുകളാണ്. നമ്മുടെ ഒരുപാട് ചാനലിൻ്റെ ആളുകൾ എത്തിയിട്ടുണ്ട്. WC അതുപോലെ മുക്കട്ടെ TV, MBS, അങ്ങനെ ഗാലറിയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന എല്ലാ ചാനലിൻ്റെ ആളുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഫാദറിൻ്റെ ട്രൈപോഡിൽ സെറ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കാനുള്ള പരിപാടിയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും ഒരു വീഡിയോ ഒക്കെ എടുത്തൊന്ന് സെറ്റാക്കി വെച്ച് ചെറിയ വീഡിയോ ഉണ്ടാക്കാം. അപ്പോൾ അതിനെല്ലാം തയ്യാറെടുപ്പിലാട്ടോ. അപ്പോൾ എന്തായാലും നിസ്കാരം തുടങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. ഇന്ത്യയുടെ അംബാസിഡർ എത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് ഇപ്പം നമ്മുടെ ഇപ്പോൾ ഒരു ചെറിയൊരു പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് പറയുന്നതെന്ന് നമുക്കറിയില്ല. അങ്ങനെ നമ്മുടെ പള്ളി ഏകദേശം ഫുള്ളായിരിക്കാം കേട്ടോ. അപ്പം ആളുകളൊക്കെ ഒഴുകി ഏകദേശം എല്ലാ ഭാഗത്തും മുഴുവനായിട്ടുണ്ട്. എല്ലാവരും ഷൂട്ട് ചെയ്യുന്ന തിരക്കിലാണ് ഈ പള്ളിയിലെ മുഴുവൻ ഭാഗങ്ങളും. എല്ലാ ഭാഗത്തും ആളെത്തിയിട്ടുണ്ട്. അതും ഞാനും ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ആഫ്റ്റർ 2 years വി ആർ സെലിബ്രേറ്റിംഗ് സച്ച് എ ബിഗ് ഈദ്. ആഫ്റ്റർ ബിഫോർ ഇറ്റ് വാസ് ബീൻ കുഡന്റ് കം ആൻഡ് പ്രേ കോവിഡ്. Because of today we are here. We are here. Yeah. There is no social distance or anything. Social distance. Amazing atmosphere. Everything, yeah. അതായത് കോവിഡിൻ്റെ യാതൊരുവിധ പ്രോട്ടോക്കോളോ മറ്റൊന്നും ഇല്ലാതെയാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു നമ്മുടെ ഈ പള്ളിയിലെ കാഴ്ചകൾ കാണിക്കാൻ. ഒന്നും പറയാനില്ല മക്കളെ. എന്താ ഞാൻ ഇതിനൊക്കെ പറയാം, അത്രയും മനോഹരമായിട്ടാണ് ഈ പള്ളിയിലെ കാഴ്ചകളൊക്കെ ഉള്ളത്. ആളുകൾ ഒഴുകി ഒഴുകി വരൽ തുടങ്ങി. ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരിക്കും ഈ പള്ളിയിൽ നിന്ന് കാണുന്നത്. ആ ഭാഗത്തൊക്കെ ആയിട്ട് പത്രക്കാരും മറ്റൊക്കെ ഇമാമിൻ്റെ വീഡിയോ മറ്റൊക്കെ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിസ്കാര സമയമായിട്ടോ. നിസ്കാരത്തിന് വേണ്ടി എല്ലാവരും തയ്യാറായി നിൽക്കുകയാണ്. ഈ ഭാഗത്ത് നിസ്കാരം തുടങ്ങാനായിട്ടുണ്ട്. സംഭവം എല്ലാവരും റെഡിയായി നിൽക്കണം. تقبل الله منا ومنكم عيد مبارك علينا وعليكم تقبل الله منا ومنكم عيد مبارك علينا تقبل الله منا ومنكم عيد مبارك علينا وعليكم അങ്ങനെ നമ്മൾ ഗദാഫി മോസ്കിലെ നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. വളരെയധികം പ്രൗഡായിട്ടുള്ള പ്ലേസ് ആയിരുന്നു. ഒരുപാട് ആളുകൾ ഇവിടെ നിസ്കാരത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ഒഴിക്കനാണ് ഇവിടെ, ഒന്നും പറയല്ല. തിരക്ക് എന്നൊക്കെ പറഞ്ഞാൽ അപാര തിരക്കാണ് നമുക്ക്. ഓ മൈ ഗോഡ്,
അപ്പോൾ ഇവിടെ ആളുകളെ പുറത്തോട്ട് പോകുന്ന തിരക്കാണ് ഈ കാണുന്നത് കേട്ടോ. ആണും പെണ്ണൊക്കെ മിംഗിളായിട്ടാണ് ഇവിടെ പോകുന്നത്. സംഭവം ഇവിടെ പള്ളിയിൻ്റെ മിഹ്റാബിൽ വരെ പെണ്ണുങ്ങൾ പ്രസംഗിക്കുന്ന കാഴ്ചയായിരുന്നു ഞാൻ കണ്ടത്. സംഭവം ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഏത് മതമാണ് ഏത് വിഭാഗമാണ് ഒന്നും എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റില്ല. പക്ഷേ ആദ്യമായിട്ടാണ് അങ്ങനെ കാഴ്ച കാണുന്നത്. ഇതായിരുന്നു നമ്മുടെ കാഴ്ചകൾ. ബുജുംബ്ര എന്നുള്ള ഒരു ഫ്രണ്ടാണ് നമ്മുടെ കൂടെ ഇതിന് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഹാപ്പി ഈദ് മുബാറക്. ഓക്കെ, അപ്പൊ അതാ നമുക്കിവിടെ ലോകത്തിന്റെ പല ഭാഗത്തുനിന്നൊക്കെ പല ആളുകളും വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത്രയും വലിയൊരു പെരുന്നാൾ ഞാനിതുവരെ കൂടിയിട്ടില്ല കേട്ടോ. സത്യമായിട്ടാണ് 10,000-ക്കണക്കിന് ആളുകളുള്ള ഒരു പള്ളി വന്നിട്ട് ഒരു ചെറിയ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കാൻ കഴിയുന്നു പറഞ്ഞ വളരെ ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെ. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ചരിത്ര നിമിഷമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷമാണ് അത്തരം ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പം നമുക്കിവിടെ തുർക്കിയിൽ നിന്നുള്ള ഒരുപാട് ഫാൻസുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. From Turkey. Turkey. Turkey which place? Ankara, Istanbul. 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 അതായത് തുർക്കിയുടെ തലസ്ഥാന നഗരമായിട്ടുള്ള ഇസ്താംബൂളിൽ നിന്നാണ് ഇവർ വന്നിട്ടുള്ളത്. My name is Abdurrahman. I am from Ankara. Ankara. You from Ankara. അപ്പോൾ ഇവർ രണ്ടുപേരും തുർക്കിയിൽ നിന്നുള്ള ആളുകളാട്ടോ. അപ്പോൾ തുർക്കിയിൽ നിന്ന് വരെ ഈ പള്ളിയിൽ നിസ്കരിക്കാൻ ആളുകൾ വരുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു. എന്തായാലും വളരെയധികം സന്തോഷം. Very happy to see you guys. Okay. Nice to meet you, brother. Yeah, nice to meet you. Walaikum assalam. അപ്പോൾ നമ്മളെന്തായാലും ഇവരുടെ കൂടെയുള്ള ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും തുർക്കി ഇസ്താംബൂളും അതുപോലെ അങ്കാര എന്ന് പറയുന്ന സ്ഥലത്തുള്ളവരായിരുന്നു. ഇവരുടെ കൂടെ ഇവരുടെ തുർക്കി ദിയാനത്ത് വഖ് തുർക്കി ദിയാനത്ത് ഫൗണ്ടേഷൻ്റെ ആളുകളാണ്. അപ്പോൾ ഇവരുടെ ഒരുപാട് സംഭാവനകൾ ഈ പള്ളിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇവരെ കൂടെ വന്നിട്ടുള്ളത്. എന്തായാലും നമ്മുടെ ഗദ്ദാഫി മോസ്കിലെ വീഡിയോ ഞാനും ഫാറും കൂടി ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.